ശ്രീവിനു ഒരു വ്യക്തിയുടേത് എന്ന പേരിൽ ഒരു പുസ്തകമാകാം ഒരു ഇൻഫർമേഷൻ ആകാം അത് പുറത്തു വരുന്നു പുറത്തു വരുന്ന സമയത്ത് ആ വ്യക്തി അത് തൻ്റേതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു അത് പുറത്തിറക്കിയിരിക്കുന്ന ആൾക്കാർ അതിനെപ്പറ്റി കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് അദ്ദേഹം തന്നെ എഴുതിയതാണോ അതോ മറ്റാരെങ്കിലും എഴുതിയതാണോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചർച്ചയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും അത് സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള ചില റെഫറൻസുകൾ ജർമ്മനിയിലുള്ള ആൻ ഫ്രാങ്കിൻ്റെ കാര്യമാണെങ്കിലും അമേരിക്കയിലെ മാൽക്ക കാര്യമാണെങ്കിലും ഒക്കെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ് ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത് ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ ജർമ്മനി വരെയോ അമേരിക്ക വരെയോ ഒന്നും തന്നെ പോകേണ്ടെന്ന് ആവശ്യമില്ല തൻ്റേത് എന്ന പേരിൽ ഒരു പ്രസ്താവന ഇവിടെ ദ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വരുന്നു അപ്പോൾ അത് ഞാനല്ല കൊടുത്തിരിക്കുന്നത് മറ്റാരോ എഴുതി ചേർത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ച ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല അതിൽ ഒരു പി ഏജൻസി ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ഞങ്ങൾക്കിങ്ങനെ ഒരു പി ഏജൻസി ഇല്ല എന്ന് പറയുന്നു ഈ പത്രം ഇവിടെ പറയുന്നു ഇത് പി ആർ ഏജൻസിയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ ഒരു മാപ്പപേക്ഷ വന്നപ്പോൾ വിശാല ഹൃദയനായ ശ്രീ പിണറായി വിജയൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ ഇനി മറ്റാർക്കെതിരെയും അന്വേഷണങ്ങളൊന്നുമില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി സി ഈ വിഷയത്തിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഡി സി ഇത് പറയുകയാണ് ആരോ ഇവിടെ ഇത് കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് തന്നിരിക്കുന്നു അവർ ഇത് ഇ പി ജയരാജന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിൽ ഇൻസേർട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതിനെപ്പറ്റി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും അവർ ഇതേപോലെ തന്നെ ഒരു വലിയ മാപ്പപേക്ഷ പറയുകയും ചെയ്താൽ വിശാല ഹൃദയനായ ഇ പി ജയരാജൻ അവരോട് ക്ഷമിച്ചേക്കാം കാരണം ആ വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഇതിൽ മാപ്പ് പറയണം എന്നും ആ മാപ്പ് ഏതൊക്കെ മാധ്യമങ്ങളുണ്ടോ ആ മാധ്യമങ്ങൾ വഴിയെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കണമെന്നും ഈ ബുക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന അതിൻ്റെ കവറ് പ്രകാശനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പിൻവലിക്കണമെന്നുമാണ് അത് ചെയ്തില്ല എങ്കിൽ നിയമ നടപടികളുണ്ടാകും അപ്പോൾ ഡി സി ഇപ്പോൾ ബാക്ക്ഫുട്ടിലാണ് ഡി സി ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഡി സിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം അവരുടെ ഭാഗത്ത് മതിയായ തെളിവുകളില്ല എങ്കിൽ ഇനി അഥവാ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ കൂടി ഭാഗമായിട്ട് അവർക്ക് ഇപ്പോൾ ഇ പി ജയരാജനോട് ഒരുപക്ഷെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ വിവാദം അവിടെ അതോടുകൂടി കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയാണ് അല്ലാതെ സിവിൽ ക്രിമിനൽ നടപടിക്രമങ്ങളുമായിട്ടൊക്കെ തന്നെ ഇ പി ജയരാജൻ ഡി സി ബുക്സിനെ സമീപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ പുറത്ത് വന്നിരിക്കുന്ന ഒരു പി ഡി എഫ് ഇതിലൊരു ബിസിനസ് ആംഗിൾ കൂടി ഉണ്ടല്ലോ ഒരു പുസ്തകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗവും പി ഡി എഫ് ആയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കാനായിട്ട് നോക്കുന്ന ഒരു പബ്ലിഷർ എന്തായാലും അത് നേരിട്ട് മറ്റാർക്കും എടുത്ത് കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഇതിങ്ങനെ വാട്സാപ്പ് വഴിയൊക്കെ തന്നെ പ്രചരിക്കുമ്പോൾ പിന്നീട് ഈ പുസ്തകത്തിൻ്റെ പ്രിൻ്റഡ് കോപ്പി ആർക്കെങ്കിലും വേണം വേണ്ടിവരും എന്നിന് പോലും ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റഡ് കോപ്പിക്ക് പകരം ഇപ്പോൾ ഒരു പി ഡി എഫ് ഇങ്ങനെ പ്രചരിക്കുന്നു ആ പി ഡി എഫ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലെത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ ആരൊക്കെ കൂടി ചേർന്നിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ അറിയേണ്ടത് നമ്മൾ ദ ഹിന്ദു കൈസൻ പി ആർ പിണറായി വിജയൻ ഈ വിഷയത്തിൽ നമ്മൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതെങ്ങും എത്താതെ പോയി എന്നതുപോലെ തന്നെ ഇതും എങ്ങും എത്താതെ പോകാനുള്ള വലിയൊരു സാധ്യതയുണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മളെല്ലാവരും പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ് സാധാരണ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു ബ്ലോഗ് എഴുതുന്നത് പോലെ എഴുതുന്ന ഒരു കാര്യമല്ല ഒരു പുസ്തകത്തിന് ഇന്നത് വായിക്കുമ്പോഴും ഒരു വർഷം കഴിഞ്ഞ് വായിക്കുമ്പോഴും കാലികമായിട്ടുള്ള ഒരു പ്രസക്തി ഉണ്ടാകേണ്ടുന്ന കുറേയധികം പുസ്തകങ്ങളുണ്ട് പ്രത്യേകിച്ച് ആത്മകഥയൊക്കെ തന്നെ ആ രീതിയിലത്തൊക്കെ തന്നെ ആയിരിക്കണം ഇവിടെ ഈ വിവാദമായിരിക്കുന്ന ഒരു ചാപ്റ്റർ എടുത്ത് നോക്കൂ മൂന്ന് ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന രണ്ട് മൂന്ന് സെൻറ്റൻസ് നോക്കൂ സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത് ഒരു പുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുക ഏത് ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഇ യുടെ പുസ്തകം ഒരാൾ വാങ്ങി വായിക്കുമ്പോൾ അതിലിതിൻ്റെ തീയതിയോ ഏത് വർഷമാണെന്നോ എപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണെന്നോ ഒന്നും തന്നെ അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം ഇതിനൊരു ബ്ലോഗ് സ്വഭാവമുണ്ട് വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം അപ്പോൾ ഇത് എഴുതി കൊടുക്കുന്ന ആളിനറിയത്തില്ല ഈ പുസ്തകം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്ന് വോട്ടെടുപ്പിന് മുമ്പാണ് ഈ കൊടുത്തിരിക്കുന്ന കാര്യം പ്രസിദ്ധീകരിക്കുന്നത് എങ്കിൽ അത് വിവാദമായേക്കാം നിലവിൽ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ലീക്ക് ചെയ്ത് വോട്ടെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസം ഇത് പുറത്തേക്ക് വരികയും ഒരു ചർച്ചയാവുകയും ചെയ്യണം എന്നുള്ള താൽപ്പര്യം ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് അത് ഇ പി ആണെങ്കിലും ഡി സി ആണെങ്കിലും ഏതെങ്കിലും പി ആർ ഏജൻസി ആണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അതിൻ്റെ അടുത്ത ലൈൻ നോക്കൂ ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്ന് പറയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അസംഷൻസാണ് ഞാൻ പറയുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഊഹാപോഹങ്ങൾക്ക് എന്താണ് പ്രസക്തി ഇപ്പോൾ ഉദുമ മണ്ഡലത്തിനെ ഉദാഹരിച്ചുകൊണ്ട് സരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മറുകണ്ഠം ചാടി അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യമാണോ അതേപോലെ തന്നെ ഉദുമ മണ്ഡലത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് പോലെ തങ്ങൾക്ക് ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ ഇത് വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നത് കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു ഈ ഒരു ചാപ്റ്റർ കൂടി അദ്ദേഹത്തിന് എഴുതണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഫലം പുറത്തു വന്നതിന് ശേഷം അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എഴുതാമായിരുന്നു കാരണം ഇതിപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ചാപ്റ്ററിന് ഒരു റെലവൻസും ഇല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ഇതിന് യാതൊരു വിധത്തിലുള്ള റെലവൻസും ഇല്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ അത് ആരെഴുതിയതാണെങ്കിലും അത് ഇന്നേ ദിവസം അഥവാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടു കൂടി തന്നെ എഴുതിയതാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തതാണ്